അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്നി ഇത് എങ്ങനെ സൂപ്പർ പന്നി കണ്ടില്ലേ, ആഹാ അത് കഴിഞ്ഞിട്ട് എങ്ങനെ കഴിക്കണമെന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ വീഡിയോസൊക്കെ ഓരോ മിനിറ്റും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, ചുമ്മാ എന്തിനാ അങ്ങനെ മാറ്റിക്കൊണ്ട് പോണേ, എന്നെ കാണാനല്ലേ നിങ്ങൾ വരുന്നത്, അപ്പോൾ കണ്ടിട്ട് പോകൂ. നിങ്ങളുടെ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോണത്? എനിക്ക് ഓഫാണ്, സ്റ്റിൽ ചെറിയൊരു സിക്നെസ് ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണതെന്ന് വെച്ചാൽ എന്താ, ഇതെന്താ വയ്ക്കുക, പോർക്ക്. അപ്പം ഞാൻ ലിഡിലൊക്കെ പോയിട്ട് പോർക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോർക്കിൻ്റെ കഷ്ണ കഷ്ണമാക്കിയിട്ട് അതൊരു കറിയാക്കി എടുത്താൽ എന്താണെന്ന് അറിയത്തില്ല, തുപ്പനെയും മുതൽ എങ്ങനെ വരുന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ വലിയ പാചക വിദഗ്ധി ഒന്നുമല്ല, ഞാൻ ഉണ്ടാക്കും തിന്നുന്നത്, എന്തായാലും ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പോർക്ക് ഉണ്ടാക്കാം. ചില പലർക്കും പോർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടമില്ലാത്തവർ സോറി കാണണ്ട കേട്ടോ, കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലോ, ഞാൻ പിന്നെ എല്ലാം കഴിക്കും. എല്ലാം എന്ന് പറഞ്ഞാൽ പോർക്ക്, ബീഫ്, ചിക്കൻ, ഫിഷ് ഒക്കെ കഴിക്കും. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് പോർക്ക് ഉണ്ടാക്കണതിന് മുമ്പ് കുറച്ച് കോഫി ഉണ്ടാക്കി കുടിച്ചാലോ. പാലിവിടെ വലിയായിട്ടുണ്ട്, പത്തുണ്ട് പാൽ. കോഫി കുറച്ചുകൂടി പിന്നെ ബ്രൗൺ ഷുഗർ ആട്ടോ കുറച്ച് വെക്ക്. നമുക്ക് ഞാനിപ്പം ഇങ്ങനെ കുറച്ച് പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് നിറഞ്ഞു മിക്സ് ചെയ്യും. അപ്പം കോഫി പൗഡറിൻ്റെ ഇരലൊക്കെ പോകും. കുറേ ഇളക്കെ ആപ്പിക്കണമൊക്കെ എനിക്കെന്താ വയ്യ, തൽക്കാലം ഇത്രയേ കളിച്ചത്. എന്നിട്ടുണ്ടല്ലോ എന്നെ ചെയ്യേണ്ടത് വെച്ചാൽ പാലെടുത്തിട്ട് ഇതേ ഉണ്ടല്ലേ, ആഹാ എനിക്കിങ്ങനെ ഈ ഇങ്ങനെ പൊള്ളച്ചിരിക്കണേ പതിയായിട്ടിരിക്കും എനിക്കിഷ്ടം. ചെറിയൊരു കയ്പ് ഉള്ള പോലെ ഉണ്ട്, കോഫിക്ക് ചെറിയൊരു കയ്പ് വേണം എന്നാണ്. അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ചോറ് വെക്കണം, പോർക്ക്, വേറെ ഒരു കറിയില്ല ഇത്രോ. ഓക്കെ, ഞാനിപ്പോൾ ചോറ് അടുത്തിട്ടെ, കുത്തിരി ചോറായതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം എടുക്കും. അപ്പം ചോറിട്ടാദ്യം. അപ്പോൾ ഉള്ളി അറിയുന്ന പ്രോസസ്സിലേക്ക് ഞാൻ കടന്നേ. ഉള്ളി തൊട്ടപ്പത്തേൻ്റെ കർഷകം നിൽക്കണ്ടേ ആ രാസുഖം കഴിക്കാം. നമുക്ക് ഉള്ളി അല്ല ഉള്ളി ാണ് ഉള്ളിയൊക്കെ ചുമ്മാ ഇങ്ങനെ ആരോടെ മില്യം പറഞ്ഞിരിക്കാതെ വെച്ചിട്ടാണ് ഞാൻ മീൻ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ എടുത്ത കമ്പികളൊക്കെ വായിക്കാൻ രസല്ലേ, ഒന്ന് ഓഫാവും. ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കും, ആരോട് സംസാരിക്കും, ഇതിപ്പോഴും വീഡിയോയോട് സംസാരിക്കാം, പിന്നെ ഞാൻ സംസാരിക്കണം നിങ്ങൾ കാണാനും. അപ്പം നിങ്ങൾ കമൻ്റ് ഇടൂലോ,
ഒരു പൊട്ടക്കാരൻ നമ്മളൊന്നും മൈൻഡ് ആക്കാറില്ല. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ആണ് നമുക്ക് വലുത് അല്ലേ, ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കണം. കഴിഞ്ഞ അതിൻ്റെ ഒരു ഇത് ബാക്കിയിരിക്കുന്നു, ഇത് കഴിക്കും അല്ലെങ്കിൽ അത് കയറാൻ പോകും. കൈ മുറിയാണ്ടിടാതെ ഇതൊന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയ, ഇവിടെ നിങ്ങൾക്ക് കത്തി കിട്ടത്തില്ല മക്കളെ, കത്തി കിട്ടത്തില്ല. സ്വന്തമായിട്ട് പനിയൊക്കെ ഉണ്ട്, പനിയില്ല, ചുമയൊന്നും പോയില്ല. മുളകൊക്കെ ചീഞ്ഞു തുടങ്ങി. ഇത് ചെയ്യാത്ത മുളക കേട്ടോ, അയ്യോ വേണ്ട, നല്ല മുളക, ചീഞ്ഞതൊക്കെ അങ്ങോട്ട് ഇട്ടില്ല. പിന്നെ എന്നാണ് വിശേഷമൊക്കെ, സുഖമാണോ? സുഖമാണെന്ന് വിചാരിക്കണം നിങ്ങൾക്കൊക്കെ. പിന്നെന്താ, നമുക്ക് നീ പുറത്തൊന്നും ആക്കിയിട്ടില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അരിയ, അപ്പം നമുക്ക് അരിയുമ്പം നമുക്കൊരു എന്തച്ചാല് ചട്ടി വെക്കാം, അപ്പം അതുമാവും ഇത് അരിയും ചെയ്യാം അല്ലേ. ടൈം വേസ്റ്റ് ആക്കട്ടെ, ടൈം ഈസ് പ്രീസിയസ്, സോ നമുക്കെല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യാം. ഇപ്പോൾ ചട്ടി വെക്കാം. ഇവിടെ വെച്ചാൽ വെട്ടമില്ല, അതാ ഇവിടെ എൻ്റെ സൗന്ദര്യമേ പോയി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, അതവിടെ ഉണ്ട്, മടിയ നമുക്ക് ഓരോന്ന് ഓരോന്ന്. ശരിക്കും നമുക്ക് പോർക്ക് സ്റ്റീക്ക് ഇല്ല, നമ്മളിങ്ങനെ അതിന് വേണ്ടി വെച്ചേക്കുന്ന കഷ്ണങ്ങൾ കേട്ടോ, റോസറായതുകൊണ്ട് ഇരിക്കുന്നു. റോസറല്ല സാധാരണ മേടിച്ചത്, ഞാൻ ഇന്ന് വാങ്ങിയതല്ല, ദിവസം വാങ്ങിയിട്ട് തടക്കുന്ന എനിക്ക് ചായ നേരത്തെ ഇട്ട കോഫി ഉണ്ടല്ലോ, ഞാൻ അത്രയും കുടിക്കാറുള്ളൂ. കോഫി ഒക്കെ വലുതാക്കി ഇടും, എന്നിട്ട് മുഴുവൻ കുടിക്കില്ലേ, ബാക്കിയെടുത്ത് കുറക്കണം. എന്റെ മാത്രത്തില്ല, ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ആ ശീലം ഇല്ലേ, കോഫി ഒക്കെ ഇടും, പക്ഷെ അത് മുഴുവൻ കുടിക്കത്തില്ല ആൾക്കാർ. ആദ്യത്തെ ആ ഒരു ചൂട് കോഫി ആണ് രസം, നമുക്ക് ചായ ആണെങ്കിൽ ആ ചൂട് മാറണ വരെ കുടിക്കാനേ ടേസ്റ്റ് ഉള്ളൂ, പിന്നെ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് വേഗം വേഗം അരിഞ്ഞ് 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 അപ്പോഴത്തേക്കും അതായിക്കോളും. ഇങ്ങനെ നിന്നാലേ ശരിയാവുള്ളൂ, അപ്പോഴേ നമുക്ക് ശക്തി കിട്ടും, ശക്തിമാർ. ഇതിൻ്റെ കൂടെ മരങ്ങി മരങ്ങി പോകണം. അത് ചൂടായില്ല, പിന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു, നിങ്ങളെങ്ങനെയാണോ കഞ്ഞിയൊക്കെ അരിയുന്നത്?
നിങ്ങൾ വിചാരിക്കുന്നതിൽ എന്തൊക്കെ കേടാ, ഇതൊക്കെ ചുമ്മാ പട്ടി ഷോയല്, ഇതൊക്കെ ഒരു രസമാണ്. എനിക്കൊരു രസമായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നുന്നത്? എനിക്ക് സത്യം നല്ല രസം തോന്നുന്നു. അപ്പൊ എനിക്ക് നല്ല ഹാപ്പി തന്നെ ഇങ്ങനെ ഒരു മൂകയായിട്ട് ഇത് ഉണ്ടാക്കുന്നു. എനിക്ക് വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് വർത്തമാനം കൈയടക്കിയ പ്രോസനാണ്. എന്റെ കൈ ഫ്രീസറിൽ കൊണ്ടുവരുന്നത് നിന്നെ കാണാതെ കാണാതെ ഞാനലഞ്ഞും നീ എന്നാത്മാവിനുള്ളിൽ ചൂടുവെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ എന്റെ കൈയുണ്ടല്ല ഒന്നിനും കൊള്ളത്തില്ല. അതേപോലെ എണ്ണ ഒഴിച്ച് നമുക്കിത് കട്ട് ചെയ്യാം. ഒരു നാളിലെ മനസ്സിലെ കൊളുത്തെന്നായി നീ വന്നു എനിക്കറിയാം നിങ്ങളത് പകുതി കാണത്തൊന്നുമില്ല. എന്നാലും എനിക്കൊരു ഹാപ്പിനെസ്, എനിക്ക് ആരോടോ സംസാരിക്കണ പോലെ തോന്നുന്നുണ്ട്. ആരോ എൻ്റെ അടുത്ത് ഉണ്ട് അവരോട് സംസാരിക്കുന്ന പോലെയാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ട്. കുഞ്ഞുടുപ്പും കുപ്പി വളയും അണിയാം, ഇങ്ങു തരാം ഉമ്മ തരാം ആരിരാരോ പാരാം, കളികൾ പൈതലും പാട്ടിലും കണ്ണനാം ഉണ്ണിയും കൊടുത്താം, തന്നാനം മതി തന്നാനം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, എപ്പോഴും പറയും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഡ്രസ് ചെയ്യുന്നതിനും ഞാൻ മാത്രല്ല പലരും ഡ്രസ്സിങ് അവരുടെ ഡ്രസ്സിങ്ങിന് ആൾക്കാരെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒരു പണ്ടത്തെ പൂർവികര് അവർ ഡ്രസ്സ് ധരിച്ചു വെക്കുന്നത് എങ്ങനെയായിരുന്നു? ആരും ബ്ലൗസ് ഇവിടെ മുഴുവൻ വലുതാണെങ്കിലും ഇതിന്റെ മുകളിലൊന്നും ഇടാറില്ല. ഇങ്ങനെ അവർക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ ഇട്ട് നടന്ന് കണ്ട അവര് മുണ്ടെടുക്കുമ്പോ ഇവിടുന്ന് തടവൊന്നും ഉണ്ടാവില്ല. പിന്നെ പല അമ്മച്ചിമാരും വഴിയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ആർക്കും ഒരു വിമർശനവും ഇല്ല. ഓ എന്ത് ഇപ്പൊ പക്ഷിയുണ്ടല്ലോ,
ആരെങ്കിലും ഒക്കെ കാണിക്കുമ്പോ അവരങ്ങനെ എടുക്കുന്നില്ല, പണ്ടത്തെ ആ ഒരു ഇതിൽ എടുക്കുന്നില്ല. ഇപ്പൊ എല്ലാം ഒരു ഇതായിട്ടെങ്കിലും എടുക്കുക. അപ്പൊ പണ്ട് ഇതിലും വളരെയായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഡ്രസ്സൊക്കെ ധരിച്ചോണ്ടിരിക്കുക. പണ്ടത്തെ സിനിമയൊക്കെ കണ്ടാലും മതി, അപ്പൊ നിനക്കറിയാം. ഒന്നല്ല കേട്ടോ, പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യവും ഇഷ്ടമൊക്കെ അല്ലേ. നമ്മളെ ഒരിക്കലും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കരുത് കേട്ടോ. നമ്മുടെ കുഞ്ഞു ലൈഫ്, ഇപ്പൊ ഞാൻ നിന്ന് നിൽപ്പിൽ ഞാൻ ചത്തുപോകാം. ജീവിക്കുക, നമ്മളെ ഓരോ നിമിഷം നമ്മുടെ ഹാപ്പിൽ. മറ്റുള്ളവരെ കൊന്നിട്ടാവരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടാവരുത്, അത്ര ഉള്ളു. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചോ മറ്റുള്ളവരെ കൊന്നിട്ടോ മറ്റുള്ളവരെ തട്ടിയെടുത്തോട്ടോ ഒന്നും ഒരിക്കലും ഹാപ്പിനെസ് കാണരുത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് എങ്ങനെ എങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ അന്വേഷിക്കാം. അങ്ങനെ ജീവിക്കാം. നമ്മൾ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞു കേട്ട് അതോ അയ്യോ അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്നാൽ ജീവിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണേ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണം. നമുക്ക് വേണ്ടി നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. ആരും ഉണ്ടാവില്ല നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടി നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ ജീവിക്കണം. ആൾക്കാർ പലതും പറയും. പിന്നെ നല്ല ഡ്രസ്സ് ഇടുന്നവരെല്ലാം മാന്യന്മാരും ഇല്ലാത്തവരൊക്കെ പോക്ക് കേസുകളാണെന്നൊക്കെ പറയും. പറഞ്ഞോട്ടെ, ആർക്കു പോയി ആരുടെ നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട ജീവിക്കാൻ. ആരും ഇതൊക്കെ ഞാൻ പണിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാനൊന്ന് കടന്നു കഴിഞ്ഞാൽ ആരും വരത്തില്ല. നിങ്ങൾ ആരെങ്കിലും വരുമോ എന്നെ ശുശ്രൂഷിക്കാൻ? ആരും വരത്തില്ല. ഓ, അവള് എന്തെങ്കിലും ഞാൻ ചത്തുപോയാലും പോവും. അവള് ചത്തുപോയി ചത്തുപോയി, അത്ര ഉള്ളൂ. അപ്പം ജീവിക്കുമ്പോൾ ആസ്വദിക്കുക. എനിക്ക് നിങ്ങളെ ആസ്വദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് തന്നെ വലിയൊരു കാര്യം. ഗ്രേറ്റ്. അത് ഇതൊന്നും ഒരു വലിയ പൊട്ട കാര്യങ്ങളൊന്നും അല്ല. ഒരു കറക്റ്റ് ചിന്തിച്ചാൽ നിങ്ങൾ അതൊരു പിന്നെ ആചാരം, നമ്മുടെ ആചാര കൾച്ചർ സാംസ്കാരികമായിട്ടൊക്കെ ചിന്തിക്കുമ്പോഴാണ് അതൊക്കെ പൊട്ടയാവണത്. അതൊക്കെ ആരുണ്ടാക്കിയത്? ഈ സംസ്കാരമൊക്കെ ആരുണ്ടാക്കിയത്? മനുഷ്യരുണ്ടാക്കിയതാണ്. അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഇതൊന്നും, അതും പ്രത്യേകിച്ച് ആണുങ്ങൾ ഉണ്ടാക്കിയതാട്ടോ ഓരോ സംസ്കാരം. പെണ്ണുങ്ങളല്ല, ആണുങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട്, ആണുങ്ങളുടെ ഒരു കംഫർട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറെ സംസ്കാരങ്ങളാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത്. ഒരിക്കലും ഒരു പെണ്ണല്ല ഉണ്ടാക്കിയത്. ആണായാലും ആണുങ്ങൾക്ക് പറ്റാത്ത കുറെ കാര്യങ്ങൾ പെണ്ണുങ്ങൾക്കുണ്ട്, പെണ്ണുങ്ങൾക്ക് പറ്റാത്ത കുറെ കാര്യങ്ങൾ ആണുങ്ങൾക്കുണ്ട്. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ജീവിക്കുക. എനിക്കറിയില്ല ഈ പദത്തില് പന്നി ഉള്ളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് വായിച്ചു അല്ല, നിങ്ങള് കാണണ്ടല്ലേ.
കുറിച്ച് നിങ്ങൾ ഇതൊക്കെ ഞാൻ വായിച്ചതൊക്കെ കാണണ്ടേ, നമുക്ക് അവിടെ തന്നെ നോക്കാം. ശരിക്ക് ഇവിടെ ലെമണും ഇച്ചിരി മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് പന്നി ഇങ്ങനെ കഴുകി കളയണമെന്നുണ്ട്. അപ്പം ഞാൻ പന്നിയൊക്കെ നന്നായിട്ടും മഞ്ഞളും നമ്മുടെ ലെമണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല കിട്ടാം. കുറച്ചു മഞ്ഞപ്പൊടി ഈ പുളിട്ട ഞാൻ പച്ചമണം മാറാൻ നിൽക്കുന്നില്ല, അതായത് എല്ലാം കൂടെ അങ്ങ് മാറിപ്പോയി. എനിക്കറിയത്തില്ല ആൾക്കാർ ഇങ്ങനെ പച്ചമണം മാറാൻ വേണ്ടിട്ടാണ്, എല്ലാം കൂടി ഇട്ടാലും പച്ചമണം മാറുമെന്ന് എൻ്റെ കാര്യം അഭിപ്രായം. പിന്നെ കുറച്ച് എന്താ മല്ലിപ്പൊടി, മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടേക്ക്. അങ്ങനെ കൊഴുപ്പ് ഇട്ടേക്ക്. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇങ്ങനെ മല്ലിപ്പൊടിയില്ലേ, മല്ലിപ്പൊടിക്ക് മസാലപ്പൊടികളേക്കാളൊക്കെ കുറച്ചും കൂടെ ഒരു മൂപ്പ് വേണം. തോന്നി പച്ചമണം മാറും വേണമല്ലേ. ശരിയാ, അപ്പം ഇളക്കണം. അപ്പം ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, വിദഗ്ധരെ അഭിപ്രായം നമ്മൾ മാനിക്കണല്ലോ. പിന്നെ എന്തായിരുന്നു ഇനി അടുത്ത കണ്ടെന്ന് വെച്ചാൽ നമുക്ക് എരിവ് കൂടുതൽ വേണ്ട, അതുകൊണ്ട് നല്ല മുളകുപൊടി ചേർക്കുന്നുണ്ട്. ഇച്ചിരി കളർ കഴിഞ്ഞിട്ട് നമുക്ക് കാശ്മീരി മുളക്, എനിക്ക് എരിവ് ഭയങ്കര കിട്ടും. ഒന്നാമത് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് ഇട്ടേക്കാം. കാശ്മീരി മുളക് കിട്ടും. നന്നായിട്ട് വഴി വന്നപ്പോൾ നമുക്ക് ഇതെന്താ വെച്ചാൽ ഞാൻ ബീറ്റ് ചെയ്ത് ഗോതമ്പിൻ്റെ തടൽ വരും. ഗോതമ്പിൻ്റെ തടൽ ഒരു സ്പൈസസ് എന്ന് പറഞ്ഞൊരു കടയിൽ അവിടുന്ന് പൊടിച്ച സംഭവം മേടിച്ചിട്ടുണ്ട്, അവിടുന്ന് മേടിച്ചോണ്ടോ. അപ്പം നമുക്ക് ഈ മസാലക്കൂട്ടൊക്കെ എല്ലാം കൂടെ പൊടിച്ചു. എനിക്ക് പിന്നെ ജലദോഷമുണ്ട്, ഭയങ്കര സ്മെല്ലൊന്നുമില്ല, നല്ല സ്മെല്ല് വരുന്നുണ്ട് സ്പൈസസിൻ്റെ ആയതുകൊണ്ട് അത് കയറുന്നുണ്ട്. എനിക്ക് പോർക്ക് മസാല ഒന്നുമില്ല, അതുകൊണ്ട് ഇപ്പം എത്തിച്ചിരി കൂളിട്ടതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല കുറച്ച്. കിച്ചൺ ഡിഷസ് ആണ് എൻ്റെ ഫേവറേറ്റ്. അപ്പം ഞാൻ നാട്ടിൽ വരും എപ്പോഴും കുഞ്ഞു നാട്ടിൽ എന്തുണ്ടാക്കിയത് കിച്ചൺ ഡിഷസ് എന്തോ ഭയങ്കര ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് മറ്റേ സംഭവത്തിനേക്കാരൊക്കെ. കുറച്ചിട്ടുള്ളൂ കേട്ടോ, ഞാൻ മറ്റേ മസാല കുറേ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ ജസ്റ്റ്. അതിന് വേറൊരു ഒന്ന് മണമാണ്. ഇനി ഇടാനുള്ളത് പെപ്പർ. പെപ്പർ കാരണം ഞാൻ മറ്റേ മുളക് കൂടി ഇട്ടിട്ടില്ലല്ലോ. ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് പൊടിച്ചോണ്ട് വന്ന കേട്ടോ. കേട്ടോ നമ്മുടെ പെപ്പർ ഒടിക്കട്ടെ, ജലദോഷത്തിനൊക്കെ നല്ലതാണ് പെപ്പർ.
തൊണ്ടവേദന ജലദോഷത്തിനൊക്കെ പെപ്പർ നല്ലോണം പറയുന്നത് കേട്ടിട്ടുണ്ട്, സത്യമാണെന്ന് അറിയില്ല, അവർ വിശ്വസിക്കുന്നതല്ലേ പറയുന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നു ആയിരിക്കും. ഇതൊക്കെ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം, നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. മിസ്കി 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 ഒരു ടൊമാറ്റോ നിങ്ങൾ ഇതിന് ടൊമാറ്റോ ഇടലായിരിക്കും, പക്ഷെ എന്തോ ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഇടത്തില്ല കേട്ടോ, പക്ഷെ എനിക്കെന്താ അങ്ങനെ ആ ടൊമാറ്റോൻ്റെ ഒരു ഗ്രേവി ഇല്ലേ, അപ്പം ആരും എൻ്റെ കുട്ടം പറയുന്നില്ല. സാധാരണ പന്നിയിൽ ടൊമാറ്റോ ഇടാറില്ല, പിന്നെ ബീഫിലും അങ്ങനെയൊന്നും ടൊമാറ്റോ ഇടാറില്ല. ഞാൻ ഇടുന്നു അതിൽ എന്തെങ്കിലും കുഴപ്പമില്ല, ഞാനിട്ടെ ആ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടി പുളിപ്പ്. പുളിപ്പിന് ആരെങ്കിലും ടൊമാറ്റോയുടെ പുളിപ്പന വേണം, ഇവ രണ്ടെണ്ണം ഇട്ടെ, അപ്പൊ ഒരു കുഴുവിഴാന്നുള്ളൊരു ഗ്രേവി കിട്ടും ഇല്ലയോ. കൈ മുറിക്കരുത്, കൈ മുറിക്കരുത്, കൈ മുറിക്കരുത്, 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 മുറിക്കരുത്. വാളിങ് എന്നോട് ഞാൻ നല്ല വാളിങ് ചെയ്യുന്നതാണ്, ഞാൻ ഇങ്ങനെ അറിയാറില്ലല്ലോ നമ്മൾ. അതെ തുറക്കി എനിക്ക് ആ ടൊമാറ്റോ സത്യം പറഞ്ഞാൽ അവിടെ വെച്ചാൽ അറിയത്തില്ല, ചിലരൊക്കെ ഒന്ന് രസമായിട്ട് അറിയുന്നതാണ്. നമുക്ക് ഒന്ന് അടച്ചെടുക്കാം, ഇവിടെ അടച്ചെടുക്കുന്ന സ്ഥലം നമുക്ക് വലിയ ഒന്ന് അടച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഉള്ളി വയറ്റിയപ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു, അപ്പം ഉപ്പില്ല ഉപ്പിട്ടില്ല. എന്താണ് ഇഞ്ചി വെളുപ്പൊടി ഇട്ടിട്ടില്ല, എല്ലാം പോച്ച്, എല്ലാം പോച്ച്, വാചകടി മാത്രം പോകും. ഇഞ്ചി വെളുപ്പൊടി ഇല്ലാണ്ട് എന്ത്, അവിടെ കൈ കൈ കിട്ടുന്ന വായിച്ചു നോക്കാം. ഞാൻ എന്നെ കളിയാക്കുന്ന വിളിച്ചല്ല, അവളുടെ ഒരു പോർത്ത് കറി മാറുന്നില്ല, ചും മാറുന്നില്ല. എനിക്ക് ഇവിടെ ഇട്ട് വായിക്കാം ശൈലി. ആയിക്കോട്ടെ, ലിങ്കർ കാലത്ത് പേച്ചിട്ടില്ല എന്നുള്ള സ്വന്തം സങ്കടം പോയി. നിങ്ങൾ വർത്തമാനം പറഞ്ഞു പറഞ്ഞു ഞാൻ ലിങ്കർ കാലത്ത്, നിങ്ങളുടെ കുറ്റമാണ്, എൻ്റെ കുറ്റം ഇതാണ് വർത്തമാനം പറഞ്ഞുകൊണ്ട് വീട് ചേരുന്നത്, അല്ല കുക്ക് ചെയ്തത്. നമുക്കത് കൂടെ അടച്ചോ, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. നമുക്ക് എന്താ ചെയ്യേണ്ടത്, അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ ഓഫാക്കട്ടെ. അപ്പഴേ നമ്മൾ ഇത് തുറക്കാം. തക്കാളി ഒക്കെ ഇങ്ങനെ നന്നായിട്ട് വഴിഞ്ഞ് പഴിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി തോലാണ്, മഞ്ഞളാക്കി കഴിഞ്ഞു വെച്ചു
ചേച്ചി കോളത്തിലായിരിക്കും, പക്ഷെ പോയിട്ട് കിട്ടോ. ഞാൻ ചേച്ചി സംഭവം പാത്രം കുറച്ച് ഉപ്പുമ്പോൾ ഇട്ടേക്കാം. ഞാൻ കാണുന്നുണ്ട് തൊപ്പിടുന്നത് എന്റെ കണ്ണുകൊണ്ട്. പോരില്ലെന്ന് പറയില്ല, ഞാൻ കാണുന്നുണ്ട് എത്ര വീഴുന്നു. ഞാൻ ഇടയ്ക്കിട്ടുണ്ടായിരുന്നു അല്ലേ മസാലയൊക്കെ വരത്തിന്റെ സ്പെല്ലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് പറക്കുന്നുണ്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ടൊക്കെ ഇങ്ങടെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിനെ ഇങ്ങടെ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഒന്നും കൂടെ തിളച്ച് പിന്നെ 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 ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പിടിക്കാം. പിന്നെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, വെള്ളം ഒഴിക്കുന്നില്ല. ഇതിനെ കൊണ്ട് തന്നെ ഇങ്ങനെ മൂടി വെക്കാം. ഓക്കെ സെറ്റ്. കുറച്ച് കഴിഞ്ഞാലേ പതിനഞ്ച് മിനിറ്റ് കൂടുതലായിട്ടോ കല്ല കിടക്കലാണ് കിടക്കുന്നത്. നല്ല സ്മെല്ലുണ്ട്, ഓഫാക്കട്ടെ. വർത്താനം പറയണ്ടേ? ടേസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആരുണ്ടാക്കി ഞാനല്ലേ, ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കും. ഒന്നുകൂടെ അടച്ചോട്ടെ, നമുക്ക് ഈ അടപ്പ് മാറ്റാൻ മാറ്റേണ്ടിയിരിക്കും. ഈ അടപ്പിൻ്റെ ഉള്ളിൽ നോക്കി നമുക്ക് കൂടെ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, സൂപ്പർ കളർ. നമ്മൾ കാശ്മീരി പൊടി ഇട്ടത് കൊണ്ട് നല്ല കളർ വെന്തോ. നോക്കട്ടെ വെന്തോ, എന്തോ നോക്കട്ടെ. എന്തോന്ന് കഴിച്ചാൽ വെന്തു, എന്നാലും തിരിച്ചോളൂ കേട്ടാ. ഞാൻ അറച്ചു നോക്കുന്നില്ല. ഒന്ന് തുറന്നു വെച്ചിട്ട് ഇരിക്കട്ടെ. നല്ല ടേസ്റ്റ്. ഇതാണല്ലേ ബീഫിൻ്റെയൊക്കെ പോലെ തന്നെ, നല്ല പൊറോട്ടൻ്റെ കൂടെ തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റ്. അരക്കാൻ
ചാറധികം പോണ്ട, നല്ല ചാറ്. ഞാനൊരു പാത്ര ചിരിയേ മോര് അതും കൂടെ ഒന്നിച്ച് ഈ കാച്ചേക്കാൻ കഴിച്ചു. അച്ഛമോര് ഞാൻ കഴിക്കാം, ഇടദോഷ. അപ്പം മോര് കാച്ചേക്കാൻ കഴിച്ചു. ഒരു ഉലവുണ്ട്, ഉണക്കമുളകൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് കണക്ക് ഫസ്റ്റ് ഇതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഓർക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇതിന്റെ തീ ഒന്ന് കുറക്കട്ടെ, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞൊക്കെ ഇങ്ങനെ കഴിഞ്ഞത്. കൂടുതൽ മഞ്ഞപ്പൊടിക്ക് മഞ്ഞ കളറിലേക്ക് മഞ്ഞ മുളകൊന്നും ചേർത്തില്ലാത്തോണ്ടാണ്. നമുക്ക് ഞാൻ നോക്കാം ആദ്യത്തെ ഇതേ കോഴിക്കാലിങ്ങി പിരിഞ്ഞു പോകും എന്താണ് എല്ലാരും പറഞ്ഞത്. ഞാൻ വെള്ളം കൊയിച്ച് വെള്ളം വെള്ളം പോലെ ആക്കി കേട്ടോ, ചട്ടം വെച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇളക്കി പോകണ്ടിരിക്കും. നമ്മൾ മോരി കറി, മോരി കറി അല്ല മോരി കാച്ചി റെഡി. മോരി കാച്ചി റെഡി, നമുക്ക് ഈ പാത്രത്തിലേക്ക് അതിനെ തിരിച്ചു വയ്ക്കാം. എങ്കിലും പോപ്പാക്കട്ടെ, നമുക്ക് എത്ര പാത്രത്തിൽ തന്നെ ഈസി ഈസി.
കണാവോ കണാവോ, ഇവിടെയാണ് വെട്ടമുള്ളത്, അവിടെയാണ്. ഭയങ്കര രസമൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ വീട്ടിൽ അമ്മയെന്ന് വെച്ചിരുന്ന ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടില്ല. എന്ത് എന്റെ പേരെന്നാ? ഉലുവ കടിച്ച് നമ്മുടെ സാധനം അവിടെ ഇരുന്ന് കിടക്കണ കിടക്കണ. നമുക്കിനി ഇത് ഓഫാക്കാം. ഓഫാക്കിയില്ലെങ്കിൽ എന്താ അറിയോ, ചാറ് പറ്റിപ്പോ. എനിക്ക് ചാറ് വലിയ ഇഷ്ടം. ടേസ്റ്റ് നോക്കട്ടെ എന്തോന്ന്. ഇങ്ങനെ മുകളിൽ വെക്കണം, ഭയങ്കര ചൂട്. നല്ല പൊറോട്ട കിട്ടായിരുന്നു, സൂപ്പറായിരുന്നു. പൊറോട്ടയില്ല വെന്തു ഉടഞ്ഞു പക്ക പരുവം. സൂപ്പർ മല്ലേലി ഇല്ല ഇടാൻ, ഒന്ന് മല്ലേലി ഇട്ടാൽ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ചെയ്യണം, നല്ല ടേസ്റ്റാ. ഞാൻ സിനിമ കാണുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക് എന്റെ ടേസ്റ്റ് പൊളിയാ. കുറച്ചുകൂടെ കഴിക്കട്ടെ, ചോറെല്ലാം ഉണ്ടാവും എന്നറിയില്ല. നിങ്ങൾ ടേസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാ കേട്ടോ, തിന്നുന്നല്ല. ഇതിന്റെ കൂടെ ആ അടുപ്പത്തി ഇരുന്ന് കഴിയുമ്പം ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റാണ്. എന്ത് സാധനമാണല്ലോ ചോറപ്പൊക്കെ, നമുക്ക് ചോറുണ്ടല്ലോ. എന്താ തീറ്റ കുറയുന്നത്? സൂപ്പർ സൂപ്പർ. കണ്ടോ കണ്ടോ കടല്, കണ്ടോ കടലിലോ പന്നിക്കറി. പന്നിക്കറി
അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് ചോറുണ്ട് നല്ല കഞ്ഞിവെള്ളം ഉണ്ടോ ചുപ്പൊക്കെ ഇട്ട് വെച്ചേക്കണ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിനൊരു ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ ചോറ് നല്ല കുത്തരിച്ചോറ് കുത്തരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടു കുറച്ചുകൂട്ടിട്ടേക്കാം പച്ച കുത്തരിച്ചോറുണ്ട് പച്ച പന്നിയുടെ കറിയുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി പോന്നോളൂട്ടോ വേണ്ടോ ആഹാ അവിടെ ഇട്ടോളൂ അവിടെ ഇടൂ അവിടെ ഇടൂ അവിടെ പോന്നോളൂ നമ്മുടെ എന്താണ് ഉടായ്പ് മോര് കാച്ചി ഇവിടെ ഇരുന്ന് ഇവിടെ അച്ഛനെ കാണുന്നില്ല മറക്കി മറക്കിട്ടോ നിട്ടണ്ടല്ലോ നീ എടുത്ത് വെച്ചിട്ട് ചൂടാണ് പറ്റാത്തത് മൈക്കുണ്ട് ചൂട് കാരണം അതിൽ തീർക്കാൻ പറ്റത്തില്ല കൊച്ചിപ്പാറും എത്ര ചൂടാ മൈ ഗുണ്ടസ് ചൂടാട്ടോ ഭയങ്കര ചൂട് ഞാൻ കളിക്കണേ നിങ്ങൾക്ക് കാണാൻ ഈ ആവി പറക്കണം ഇത്രയും ചൂടുണ്ട് എൻ്റെ വലതുകൈയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കഞ്ഞിക്കലപ്പോ അതിൽ എനിക്ക് ജലദോഷമൊക്കെയുണ്ട് എന്നിട്ടും ആ ടേസ്റ്റ് എനിക്ക് നല്ലതായിട്ട് ആ ഒരു അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയും പന്നി ഒന്ന് വെച്ച് നോക്കണേ ചുമ്മാ ഇങ്ങനെ ഡ്രൈ ആക്കാണ്ട് ഇടയ്ക്ക് സൂപ്പറാ തക്കാളിയൊക്കെ ഇട്ട് തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കാനില്ലാത്ത ആൾക്കാർ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റാണ് പുളിയാണ് ഓയ്യോ നിനക്ക് തന്നില്ലല്ലോ രണ്ട് രണ്ടെണ്ണം വെക്കാം നിനക്ക് രണ്ട് പന്നി വെക്കാം പന്നി വേണ്ടാത്തൊരു കണ്ണടച്ചോ കിട്ടിയ എനിക്കറിയാം ഞാൻ കഴിച്ചാൽ നിങ്ങൾ കഴിക്കുന്ന പോലെ തന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഓക്കെ അപ്പം എൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ ഓക്കെ എന്നാ ബൈ.